മാലിയിലുള്ള വിശേഷം ഭക്ഷണം ഭയങ്കര ഡേഞ്ചറാണ്. താമസത്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്നത് മാഫുഷി പറഞ്ഞ ഐലൻഡിലാണ് കേട്ടോ. നമ്മളെ പറ്റിക്കണ പരിപാടി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മുതലേ ഉണ്ട്. അതായത് ആദ്യത്തിലൊരു റേറ്റ് പറഞ്ഞിട്ടേ, മകനൊക്കെ കുറച്ച് കുറവായിട്ടാണ് പറഞ്ഞിരുന്നത്, 10 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ പാസ്പോർട്ട് കൊടുത്ത് പറഞ്ഞ ഒരു 10 വയസ്സും 4 മാസമായിട്ട് അവനും അഡൽട്ട് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം മുതൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു അവസ്ഥനെ മുതലെടുക്കണ ലെവലിലാണ് പലരും ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനുശേഷം അപ്പം എല്ലാവരെയും പ്രൈസുകൾ അവർ കൂട്ടി വാങ്ങുക. ഇവർ ബൾക്കായിട്ട് ഇപ്പം ഞാൻ വന്നിരുത് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലുള്ള ട്രാവൽസാണ്. പക്ഷെ അവരല്ല ഡയറക്റ്റ് ഇത് ചാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അതാണ് ഇവരും കംപ്ലീറ്റ് വാങ്ങിയത്. ഈസഫ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് വണ്ടൂരുള്ള ഒരു ടീമാണ് 10-35 ടിക്കറ്റുകൾ അല്ലെ 35 സീറ്റോളം ഇതിന്ന് വാങ്ങിച്ചത്. പിന്നെ ഇതിൽ ഒരുപാട് കളികൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ ഒരു ലോക്കൽ ഏജൻ്റ് ഉണ്ട്, ടൂർസ് ആൻഡ് ട്രാവൽസ് മഞ്ചേരി എന്നുള്ള പേരിലാണ് ഇവിടെ ഒരു ലോക്കൽ കമ്പനി ഈ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബുക്കിംഗ് വൗച്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫുൾ മീൽ ഓൺ ബോർഡ്, അത് 3 നേരം ഭക്ഷണം, പിന്നെ നമ്മളെ താമസം, എയർപോർട്ട് ട്രാൻസ്ഫറും അതുപോലെ PCR ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ പാക്കേജ്. അതെന്ത് പ്രൈസാണോ എന്താണെന്നുള്ള അറിയില്ല. അത് ജൂലൈ 15 പേരിലേക്ക് ചെയ്തതായിട്ടാണ് ആ ബുക്കിംഗ് വൗച്ചർ ഉള്ളത്. ഞാൻ ബുക്കിംഗ് വൗച്ചറും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇവിടെ എങ്ങനെയാണ് ഒന്നും നമ്മളോട് പറയേ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് നമുക്ക് തരുന്ന ഭക്ഷണം എന്നോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ആകെ ട്രാവൽസുകാരൻ വരുമ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണത്തിന് എരിവും പുളിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് അച്ചാർ കയ്യിൽ കരുതിക്കൊള്ളിയെന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, അതിനെന്താ അച്ചാർ കയ്യിൽ കരുതാം, നമുക്ക് അച്ചാർ കയ്യിൽ കരുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മളെല്ലാവരെയും ട്രാൻസ്ഫർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഹോട്ടലിൽ കയറിയപ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഹോട്ടലുകാരൻ പറഞ്ഞത്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ തരുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളെ ഏജൻ്റാണ് ഏറ്റെടുത്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ തരുള്ളൂ, അതും ഫുഡ് പാക്കറ്റ് ആയിരിക്കും, ഒരു പാക്കറ്റ് ഫുഡ് നമുക്ക് തരും, വെള്ളം തരൂല. വെള്ളം നിങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ഏജൻറ്റ് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓരോ റൂമിൽ ഇത്ര ബോട്ടിൽ വെള്ളം നമ്മൾ വന്നപ്പോൾ വെച്ചു. അപ്പം മുതൽ നമ്മൾ കൺസേൺഡായി. അപ്പോൾ നമ്മൾ രാത്രി എത്തി, വിഷ്ണു വലിഞ്ഞ് വന്നു, വെള്ളമില്ല, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നു, കാരണം ഉച്ചക്ക് യാത്ര ചെയ്താണ്. അവിടെ വേറെ രസം വെച്ചാൽ, എയർപോർട്ടിൽ 3:30 ഫ്ലൈറ്റിന് 10 മണിക്ക് എത്തണം എന്നാണ് ട്രാവൽസുകാരൻ പറഞ്ഞത്. അപ്പോൾ 10 മണിക്ക് അവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് നമ്മളുടെ ടിക്കറ്റുകൾ തരുന്നത്, ബുക്കിംഗ് വൗച്ചറുകൾ തരുന്നത്, എല്ലാം ആ ദിവസമാണ് തരുന്നത്. തലേന്ന് പോലും ഒന്നും പറയണില്ല, നമ്മൾ എവിടെ താമസിക്കുന്നോ എന്താണെന്നോ ഒരു കാര്യം ഏജൻസി പറയണില്ല. അതും നോക്കണേ, നമ്മൾ 15-ാം തീയതി റിസർവ് ചെയ്ത് ഈ ജുനൈദിൻ്റെ പേരിൽ ബുക്കിംഗ് കൺഫേം ചെയ്ത് ബുക്കിംഗ് വൗച്ചർ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി ഞങ്ങൾ രാവിലെ വരുമ്പോൾ മാത്രമാണ്. ഇത് ഫുൾ എല്ലാ വിവരങ്ങളും ഫുള്ളി ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഒരു കാര്യം ചോദിച്ചാലും പറഞ്ഞിരില്ല, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ്, ഒന്നും പറഞ്ഞിരില്ല. അങ്ങനെ ഇവിടെ വന്നു, രാത്രി ഒരു ഡിന്നർ തന്നു. പിറ്റേന്ന് രാവിലെ മുതൽ നമുക്കൊരു ഫുഡ് പാക്കറ്റാണ് എല്ലാ ദിവസവും ഇന്ന് അടക്കം വരുന്നത്. 2 സ്ലൈസ് ബ്രെഡ്, 2 സ്ലൈസ് സോസേജ്, 1 എഗ്ഗ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ബട്ടറും ജാമും ഉണ്ടാവും, അതും ഒരു പാക്കറ്റിൽ, ചെറിയ പാക്കറ്റിൽ തരും, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എന്തോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, 2-ാം ദിവസം കഴിഞ്ഞ് നമുക്കൊരു പാക്കറ്റ് ജ്യൂസ് തരും. ഉച്ചക്ക് രാത്രിയും വായിൽ വെക്കാൻ കൊള്ളാത്ത ഫുഡുകളായിരിക്കും. തിരേ രാത്രി തന്നത് കയ്പ ഇപ്പേരിയും ചപ്പാത്തിയും തന്നിട്ടുണ്ട്. അപ്പം അത്രയും പ്രശ്നങ്ങൾ നമ്മളിവരെ അറിയിച്ചു, ഒരു റെസ്പോൺസും ഇല്ല ഗ്രൂപ്പിൽ, ഒരു റെസ്പോൺസും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും, ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യാറില്ല. എന്നും നമ്മളുടെ ഒരു ബീഫിൻ്റെ കഷ്ണം പോലെ ഒരു മീൻ കഷ്ണം ഉണ്ടാവും. നമ്മൾ ബീഫ് നമ്മൾ കൊത്തി നുറുക്കി ഉണ്ടാക്കുള്ളു ചെറിയ പീസ്, അതുപോലെ ഒരു ഫിഷിൻ്റെ ഒരു കഷ്ണവും ചപ്പാത്തിയും വായിൽ വെക്കാൻ പറ്റാത്തൊരു ഗ്രേവി, ഗ്രേവി എല്ലാം ഉണ്ടാവും, ഒരു ഉപ്പേരി പോലത്തെ സാധനം തരും രാത്രിയൊക്കെ തരും. വളരെ മോശം ഭക്ഷണം, ഇത്ര ആൾക്കാരോട് പറഞ്ഞിട്ട് പോലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരും റെഡി അല്ല. നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും, മീൻസ് ഇവിടെ ഈ ദ്വീപിൽ ഇപ്പം താമസിക്കുന്ന നമ്മൾക്ക് മാത്രം മോശം ഭക്ഷണം. അതും ഇതേപോലെ ഏജൻറ്റ് വഴി ഈ ഇതേ സപ്ലയർ കൊടുക്കണ വേറൊരു സ്ഥലത്തും പ്രശ്നമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞു.